രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പ്രദർശന വിപണന മേള വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. ചരിത്രവും കൃഷിയും വനവും അഗ്നിശമനസേനയും ഉൾപ്പെടെ പ്രദർശനവേദികളിലെ വേറിട്ട കാഴ്ചകൾ ധാരാളമുണ്ട്. നയന മനോഹാരിതയ്ക്കൊപ്പം അറിവും പകരുന്ന ഇത്തരം പ്രദർശന വേളകളിൽ നിന്നും ഞങ്ങളുടെ ക്യാമറമാൻ വിനയരാജ് പകർത്തിയ ആ ദൃശ്യങ്ങളും റിപ്പോർട്ടുകളും ഒന്ന് കാണാം. ചരിത്രകഥ പറയാതെ എങ്ങനെയാണ് കേരളത്തെ അടയാളപ്പെടുത്താനാവുക? രാഷ്ട്രീയവും സമരവും ചരിത്രവും എല്ലാം അത്രത്തോളം വലുതാണ് കേരളത്തിൻ്റെ അടിത്തറയ്ക്ക്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയ ചരിത്രത്തിൻ്റെ പ്രദർശനവേദി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കരിമ്പനകളും നെൽവയലുകളും കാവൽ നിൽക്കുന്ന പാലക്കാടൻ മണ്ണ്, കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിൻ്റെ കൃഷിരീതികളും വളരെ വൈവിധ്യമാണ്. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ആദ്യം പ്രദർശനവേദിയിലെ ഈ കാർഷിക കാഴ്ച ഒന്ന് കാണാം. പുഴകളും തോടുകളും വനങ്ങളും ഉൾപ്പെടെ സമ്പൽ സമൃദ്ധമാണ് പാലക്കാടൻ ജില്ല. മലമ്പുഴ ഡാമും ചുള്ളിയാറുമൊക്കെ പാലക്കാടിൻ്റെ ജലസമ്പന്നതയെ ഉയർത്തുന്നു. അട്ടപ്പാടിയും നെല്ലിയാമ്പതിയുമെല്ലാം പാലക്കാടിൻ്റെ വനസമ്പന്നതയും ഉയർത്തിക്കാണിക്കുകയാണ്. പൊള്ളുന്ന പാലക്കാടിൽ എവിടെ തീപിടിച്ചാലും ആദ്യം ഓടിയെത്തുക അഗ്നിശമന സേന തന്നെയാണ്. ഈ ഒരു സമയത്ത് ഇവരെ പരാമർശിക്കാതെ പോവാനാവില്ല. പാലക്കാടിലെ ഈ പ്രദർശനവേളയിൽ പ്രദർശിപ്പിക്കുക എന്നതിനപ്പുറം ഓരോന്നിനെയും പരിചയപ്പെടുത്തുക എന്നതുകൂടിയാണ് ഇന്ന് അഗ്നിശമന സേനയുടെ ഈ സ്റ്റാളിലെ പ്രധാന ലക്ഷ്യം. ഓരോ പ്രദർശനമേളകളും ഓർമ്മപ്പെടുത്തലുകളാണ്. ഓരോ ഓർമ്മപ്പെടുത്തലുകളും നാളെയുടെ ചരിത്രങ്ങളാവുകയാണ്. പാലക്കാടൻ മണ്ണിൽ പിണറായി സർക്കാരിൻ്റെ മറ്റൊരു പ്രദർശനമേള കൂടി കൊടിയിറങ്ങുമ്പോൾ പാലക്കാടൻ മണ്ണിലും ആ ഓർമ്മപ്പെടുത്തലുകളും ചരിത്രങ്ങളുമുണ്ട്. ക്യാമറമാൻ വിനയ്രാജിനൊപ്പം എം. മണികണ്ഠൻ, UTV News, പാലക്കാട്.